ഭഗവതിയാർ കേരളദേശത്ത് ഭാരതപ്പുഴയുടെ വടക്കേക്കര മുതൽ പൂരപ്പുഴയുടെ തെക്കേക്കര വരെ പശ്ചിമ തീരത്ത് വെട്ടം എട്ടുകാതം എന്ന് പറയാറുള്ള പഴയ വെട്ടത്തുനാട്ടിലെ തണ്ണീർ ഭഗവതി ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തപ്പെടാറുള്ള അനുഷ്ഠാന കലയാണ് ഭഗവതിയാട്ട്. മൂകാംബികാദേവി ഭക്തനായ വെട്ടത്തു രാജാവ് ദേവിയെ ഉപാസിച്ചു കൊണ്ടുവരുന്ന സമയത്ത് വെട്ടത്തുനാടിൻ്റെ വടക്കേ അതിർത്തിയായ പൂരപ്പറമ്പിൽ വച്ച് രാജാവിനാൽ സത്യവാചകലംഘനം ഉണ്ടാവുകയും പിന്നീട് വെട്ടത്തുനാട്ടിലുടനീളം ഭഗവതിയുടെ സഞ്ചാരവും രാജാവുമായി ബന്ധപ്പെട്ട കഥയും പ്രാർത്ഥനകളും കുടിയിരുത്തലുകളും ഒക്കെയാണ് ഭഗവതിയാട്ട് തോറ്റത്തിൻ്റെ ഇതിവൃത്തം. ജലമാർഗേണ സഞ്ചരിച്ച് കുടിയിരുന്നിട്ടുള്ള ഭഗവതി എന്നതിനാലാണ് തണ്ണീർ ഭഗവതി ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ്ട് 72,000 തണ്ണീർ ഭഗവതി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കേരളാധീശ്വരപുരത്തെ ചേന്നംകുളങ്കരയാണ് തണ്ണീർ ഭഗവതി മൂലസ്ഥാനമായി കണക്കാക്കുന്നത്. മണ്ണൻ സമുദായത്തിനാണ് തണ്ണീർ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഭഗവതിയാട്ടിനും കോമരത്തിനും ഉള്ള അവകാശം. കേരളാധീശ്വരപുരം പുത്തുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയാട്ട് ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളുടെ പ്രധാന ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോസ് രഞ്ജിത്ത് തോട്ടുവായ്ക്കാട്ടുമ്മ. ഭഗവതിയാട്ടിൻ്റെ മനോഹാരിത നഷ്ടപ്പെടാതിരിക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. പള്ളിയറാ ഉദരപ്പുഴകുന്നായനാരെ വാണി വിഘ്നേറാടി പെരിയടത്ത് പള്ളിയറാ
വെട്ടൻ വാണ് എന്റെ മോപ്പോപട സ്വരൂപത്തെ തന്നെ സ്വരൂപത്തിന്റെ വലത്തെ തൃക്കയ്യാലും വെളിച്ചപ്പെട്ടേ തിരുനാമെന്നും പൊഴിയപ്പെട്ടേ ആര്യച്ചാലക്കാവിൽ ഭഗവതി മായക്കണ്ണാടിക്കാവിൽ ഭഗവതി വെള്ളിക്കാവിൽ ഭരദേവത വെട്ടത്തുകാവിൽ ഭഗവതി നാലൊരാളൊരുത്തി തണ്ണീർ ഭഗവതി എന്നും തിരുനാമെന്നും തിരുവാചാ എരുപരി നല്ലൊരു മതിലുകം കൊണ്ടേരംകുളമട്ടേ പൈനുങ്കാവ് എരുപരി കണ്ടരഴിയാൻ പന്തലായിരു വടക്കും കൊല്ലം മണവാളർ നായന്മാര് കുറയ്ക്കാട്ടറയകം എരിവരിയേ മെയ്യരിയാൻ മേൽമുടി തിരിയാട്ട് പോലെ വേഷം കണ്ടോ തെക്കഴൂരും കുടക്കഴൂരും ഇളവാട്ടും കുടക്കാട്ടും പുതുച്ചേരിയും തിരുപ്പങ്ങളിട്ടും ഇരുമുറ്റത്തുള്ളിച്ചേരിയും ഏഴു തലയെ നങ്ങൾ പിള്ളമാരുടെ താലപ്പൊരിയും കവിരിയും കൈവിളക്കും തന്നെ വെലികൾ